സംരക്ഷണ ദിനം. ഞാനിപ്പോ നിൽക്കുന്നത് ഇടനാട് ചെങ്കൽക്കുന്നിലാണ്. ഈ ചെങ്കൽക്കുന്നിൽ നമ്മൾ സാധാരണഗതിയിൽ ഒന്നും കൊള്ളാത്ത പാറ എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്നത്, നിസ്സാരവൽക്കരിച്ച് കളയുന്ന ഒരു ചെങ്കൽക്കുന്നിൽ മാത്രം എത്ര എത്ര വൈവിധ്യങ്ങളാർന്ന ചെടികളും പൂക്കളാണ്. ഇപ്പോ എന്റെ മുന്നിലുള്ള ഒരു ചെടിയാണിത്, നായ്തുമ്പ എന്ന് പറയുന്നത്. ഈ തുമ്പ പൂടുന്നത് ഇത് ചെങ്കൽപ്പാറയുടെ മേലെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു ചെങ്കൽപ്പാറയുടെ മേലെ ഒരു രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ നിറയെ പൂക്കളുമായിട്ട് ഓണക്കാലത്ത് നിറയെ പൂക്കളും. നമസ്കാരം, എന്റെ പേര് മുഹമ്മദ് ഷബീർ. ഞാൻ ആറാം ക്ലാസ് പഠിക്കുന്നു. സുന്ദരമായ പ്രകൃതി ദൈവദാനമാണ്. നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം ഈ പ്രകൃതിയിലുണ്ട്. ശ്വസിക്കാൻ ആവശ്യമായ വായു, ശുദ്ധമായ ജലം, ഭക്ഷണം എന്നിവയെല്ലാം ഈ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇത്രയും ഫലഭൂഷ്ടമായ ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. എല്ലാ ജീവജാലങ്ങളും പ്രകൃതിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പരിസ്ഥിതി ദിനാചരണത്തിലാണല്ലോ നാം പോയുള്ളത്. ഈ അവസരത്തിൽ അമ്മയും പ്രകൃതിയും എന്ന വിഷയത്തെ കുറിച്ച് അല്പം സംസാരിക്കട്ടെ. സ്നേഹത്തിന്റെ പര്യായമാണ് അമ്മ. അവരുടെ ലാളനയും പരിപാലനവും നമ്മെ പൂർണ്ണനാക്കുന്നു. അതുപോലെ തന്നെയാണ് പ്രകൃതിയും. ചുരുക്കത്തിൽ പ്രകൃതി തന്നെയാണ് നമ്മുടെ അമ്മ. നമസ്കാരം, എന്റെ പേര് മുഹമ്മദ് ഷബീർ. ഞാൻ ആറാം ക്ലാസ് പഠിക്കുന്നു. ജൂലൈ 18 പ്രകൃതി സംരക്ഷണ ദിനം. ഇതുമായി ബന്ധപ്പെട്ട് ഏതാനും വാക്കുകൾ സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ പ്രപഞ്ചം എത്ര മോഹനം, ഈ ലോകം എത്ര സുന്ദരം. ഇവയെല്ലാം ദൈവ സൃഷ്ടികളാണ്, എന്നുമെന്ന് നമുക്ക് സ്വന്തം. പാടി പതഞ്ഞൊഴുകുന്ന പുഴകളും പാറിപ്പറക്കുന്ന പക്ഷിജാലങ്ങളും പൂത്തുലഞ്ഞു നിൽക്കുന്ന മാ മരങ്ങളും എല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ലോകമെമ്പാടും നാൾക്കു നാൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നേരിടുന്ന ഈ കാലഘട്ടം ഈ ദിവസത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. മനുഷ്യന്റെ സ്വാർത്ഥ ലാഭങ്ങൾക്കായി കുന്നുകളും മലകളും ഇടിച്ചു നിരത്തുകയും വയൽ മണ്ണിട്ടു മൂടുകയും ചെയ്യുന്നു. പുഴകളിൽ നിന്നും മണൽ വാരുകയും കടൽ തീരങ്ങൾ വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. വന്ദനം. ഇന്ന് ജൂലൈ 28
സംരക്ഷണ ദിനം. നാം വസിക്കുന്ന ഭൂമി നമ്മുടെ അമ്മയാണ്. ഇവിടെ വസിക്കുന്ന ഓരോ ജീവജാലങ്ങൾക്കും അമ്മ ആവശ്യമായതൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നു. ദിവസവും എത്ര എത്ര പ്ലാസ്റ്റിക് കവറുകളാണ് നമ്മുടെയൊക്കെ വീടുകളിൽ എത്തുന്നത്. ഒരു ദിവസം 5 കവറുകൾ എത്തുന്നുവെന്ന് വിചാരിക്കുക. ഒരു മാസം 150 കവറുകൾ അല്ലേ? ഈ കവറുകൾ നാം എന്താണ് ചെയ്യുന്നത്? വീടുകളിലുള്ള വേസ്റ്റ് ബിന്നിൽ വിക്ഷേപിക്കുന്നു. അവിടെ നിന്ന് നമ്മുടെ മണ്ണിലേക്ക്. മണ്ണിൽ ഇവ വിഘടിക്കാതെ അനേകം വർഷങ്ങൾ കിടക്കുന്നു. മണ്ണിന്റെ ഫലപുഷ്ടി തന്നെ ഇവ നഷ്ടപ്പെടുത്തുന്നു.